وعلى آله وصحابه ذوي الفضل الجزيل ما بعد رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي بهما أنا أستغفر الله ستي ساسي الله الله سبحانه وتعالى لما إلا وري ما من دشت داس ما ريل ولبرت يعني أنا دعاء يد الفتح الرباني ما على بريباشا هذا بتم بدام سلسلة تورط سيلك غدا كنون മഹാനായ ഔസം സീഹന മുഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി റലിഅള്ളാഹു അന്നു പറയുന്നു നിനക്ക് നാശം നിന്റെ ആയുസ് അലിഞ്ഞു തീരുന്നു നിന്റെ അടുക്കൽ യാതൊരു കഥയുമില്ല പാരത്രികത്തോടുള്ള ഈ പിന്തിരിയലും ഐഹികത്തോട് മുന്നിടലും ഏതുവരെ നിനക്ക് നാശം നിന്റെ നിത്യവൃത്തി നീയല്ലാത്തവർ അനുഭവിക്കുകയില്ല സ്വർഗത്തിലോ നരകത്തിലോ ഉള്ള നിന്റെ ഭവനം നീയല്ലാത്തവർ വശിക്കുകയുമില്ല തീർച്ചയായും വിസ്മൃതി നിന്നെ വശപ്പെടുത്തിയിരിക്കുന്നു തന്നിച്ച നിന്നോട് സ്നേഹം കാണിച്ചിരിക്കുന്നു നിന്റെ എല്ലാ മനക്കരുത്തും തിന്നൽ കുടിക്കൽ സംഭോഗം ചെയ്യൽ ഉറങ്ങൽ നിന്റെ സ്വാർത്ഥ താൽപ്പര്യം പരിരക്ഷിക്കൽ എന്നിവയിലാകുന്നു നിന്റെ മനക്കരുത്ത് അവിശ്വാസികളുടെയും കപട വിശ്വാസികളുടെയും മനക്കരുത്താകുന്നു അനുവദനീയമായവയോ അല്ലാത്തവയോ പള്ളനിറയെ ഭക്ഷിച്ചു നിനക്ക് ഒരു മതം ഉണ്ടോ ഇല്ലയോ എന്നൊരു ചിന്തയും നിന്റെ ഹൃദയത്തിനില്ല സഹോദരങ്ങളെ ആധുനികതയുടെ ആഡംബരങ്ങളിൽ അഭിനമിച്ച് അള്ളാഹുവിനെ സ്മരിക്കാതെ വിസ്മരിച്ച് മൃഗതുല്യവും എന്നല്ല അതിനേക്കാൾ അതപ്പതിച്ചതുമായ രീതിയിൽ ജീവിതം നശിപ്പിച്ച് തീർക്കുന്നവർക്ക് വളരെ താക്കീതാണ് മഹാനവറുകളുടെ ഈ ഓരോ വാക്കുകളുമെന്ന് അധികമൊന്നും ചിന്തിക്കാതെ തന്നെ മനസ്സിലാകുന്ന യാഥാർത്ഥ്യമാണ് മഹാനവറുകൾ വളരെ കൃത്യമായി നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് ആയുസ് ഇങ്ങനെ ഓരോന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വല്ല കഥയും ഒരു കഥയില്ല പരലോക ചിന്തയോ അള്ളാഹിവിന്റെ സ്മരണയോ അള്ളാഹിവിലേക്കും പരലോകത്തേക്കും മുന്നിടലോ ഒന്നുമില്ല അതിനെ തൊട്ടെല്ലാം പിന്തിരിഞ്ഞും ഐഹികത്തോട് അല്ലെങ്കിൽ ഈ ഇഹലോക ജീവിതത്തോടും അതിലുള്ളതായ സുഖ അനുഭവങ്ങളോടും സുഖാടംബരോടങ്ങളോടുമാണ് നാം മുന്നിട്ട് നിൽക്കുന്നത് അതിലേക്കാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് ഏതുവരെ നിങ്ങൾ ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര നാൾ എവിടം വരെ ഇത്രയും പ്രായമായിട്ടും അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും എത്രയോ ഓരോ അനുഭവങ്ങൾ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ അള്ളാസുഖാനുഭവ താല ദിനം പ്രതി എന്നോണം നിങ്ങൾക്ക് തരുന്നു സാമ്പത്തിക പ്രതിസന്ധിയായിട്ടും ആരോഗ്യ ശോഷണമായിട്ടും എന്നുവേണ്ട വ്യക്തിപരവും കുടുംബപരവും സാമൂഹികപരവുമായി നിരവധി പരീക്ഷണങ്ങൾ അള്ളാഹുബാനുഭവത്താലെ നമ്മെ ചിന്തിപ്പിക്കാൻ ഓരോന്നോരോന്നായി നമുക്ക് തരുന്നുണ്ട് എന്നിട്ടും അള്ളാഹുബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാതെ മറ്റ് പലതിൻ്റെയും പിന്നാലെയും മറ്റ് ആളുകളുടെ പിറകെയും നാം നമ്മുടെ ഹൃദയത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ നാം കര പിടിക്കുകയില്ല എന്നുള്ളത് നൂറ് ശതമാനവും ശരിയായ ഒരു വസ്തുതയാണ് അതിലേക്കാണ് മഹാനവരകൾ നമ്മൾ ഉണർത്തുന്നത് നിന്റെ ആയുസ് അലിഞ്ഞു തീരുന്നു നിന്റെ അടുക്കൽ യാതൊരു കഥയുമില്ല പാരത്രികത്തോടുള്ള ഈ പിന്തിരിയലും ഐഹ്യത്തോടുള്ള മുന്നിടലും ഏതുവരെ എത്ര നാൾ നീ ഇങ്ങനെ ജീവിക്കാനാണ് നിന്റെ ഉദ്ദേശം എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് വിലയിരുത്തി ശരിയായ രൂപത്തിൽ ചിന്തിച്ചുകൊണ്ട് അവനവന്റെയും കുടുംബത്തിന്റെയും ആത്മീയമായ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എന്താണ് എല്ലാ അനുഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും യാതൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് ഓശാരമായി നൽകുന്ന നാഥനായ റബിനെ വിസ്മരിച്ചു കൊണ്ട് എത്ര കാലമാണ് നിങ്ങൾ ജീവിക്കുക എന്താണ് അവനെ സംബന്ധിച്ച് ചിന്തിക്കാത്ത അള്ളഹാനെ സംബന്ധിച്ച് സ്മരിക്കാത്തത് അവനല്ലേ നിങ്ങൾക്ക് ആയുസ്സും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ജീവിതത്തിനാവശ്യമാകുന്ന സർവ്വ സൗകര്യങ്ങളും ഒരുക്കി തന്നിരിക്കുന്നത് ആ കാരുണ്യവാനായ എല്ലാം പൊറുക്കുന്നവനായ സർവ്വജ്ഞാനയും സർവ്വശക്തനുമായ റബ്ബുസുബഹാനുഹോ ആലയിലേക്ക് എന്തേ നിങ്ങൾ മുന്നിടാത്തത് എന്താണ് നിങ്ങൾ അവനെതിരെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് ഒരു സെക്കൻഡെങ്കിലും ദിവസത്തിൽ അഞ്ചു നേരമെങ്കിലും ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെന്ന് സ്മരിച്ചുകൂടെ ഓർത്തുകൂടെ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഏത് കാലം വരെ ഇങ്ങനെ പോകും എന്നെല്ലാം മഹാനവറുകൾ ചോദിച്ചുകൊണ്ട് നമ്മുടെ മനോമണ്ഡലങ്ങളെ അള്ളാഹുബിലേക്ക് തട്ടിയുണർത്തി എണീപ്പിച്ച് വിടുകയാണ് അതുകൊണ്ട് അതിൻ്റെ ചില വിശദീകരണങ്ങളാണ് ശേഷം മഹാൻ അവൾ പറഞ്ഞ് തിന്നാനും കുടിക്കാനും സംഭവം ചെയ്യാനും അതുപോലെ ഉറങ്ങാനും മാത്രം വെറും സ്വാർത്ഥ താല്പര്യം അവനവൻ്റെ താല്പര്യം അത് എത്ര വിഘുടമായാലും വികലമായാലും മോശമായാലും ആ സ്വാർത്ഥ താല്പര്യം പരിരക്ഷിക്കുക എന്നീ കാര്യങ്ങളിലാണല്ലോ നിന്റെ മനക്കരുത്തും നിന്റെ ചിന്തയും നിന്റെ അധ്വാനവും ഇത് വളരെ മോശമാണ് നിന്റെ മനക്കരുത്ത് അവ അവിശ്വാസികളുടെയും കപട വിശ്വാസികളുടെയും മനക്കരുത്താണ് ശരിയായ മഹമ്മനിന്റെ മനക്കരുത്തായിട്ടില്ല ശരിയായ മഹമ്മനിന്റെ മനക്കരുത്താണെങ്കിൽ ഈ രീതിയിൽ തോന്നിയവാസ ജീവിതം നയിക്കുക എന്നുള്ള മോശമായ അവസ്ഥയിലേക്ക് നീ അതപ്പതിക്കുകയില്ല പുറമെ വലിയ ആളായിട്ടും മാന്യനായിട്ടും നല്ലവനായിട്ടും വാക്കുകളിലും അതുപോലെ ചില സമീപനങ്ങളിലും പ്രകടിപ്പിച്ചത് നീ ഒരിക്കലും നല്ലവനോ നല്ല മനക്കരുത്തുള്ളവനോ ആകുന്നില്ല രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന നാഥനായ റബ്ബിൻ്റെ മുന്നിൽ അതെല്ലാം വെറും വേലയാണ് നിന്റെ കാപഡ്യം ഒരു ജനങ്ങളെ തൊട്ട് സാധാരണക്കാരായ പാപങ്ങളായ ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കാൻ സാധിച്ചേക്കാം പക്ഷേ സർവജ്ഞാനിയും എല്ലാ കാര്യങ്ങളും കൃത്യമായി നിരീക്ഷിക്കുന്നവനുമായ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇതൊന്നും മറച്ചു വയ്ക്കാൻ യാതൊരു വിധ സൗകര്യവും നിനക്ക് ലഭിക്കുകയില്ല എന്തിരിക്കെ നീ ഈ മോശമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് എന്താണ് അനുവദനീയമായതെന്നോ അനുവദനീയമല്ലാത്തതെന്നോ നോട്ടമില്ലാതെ കിട്ടുന്നതെല്ലാം തോന്നിയതെല്ലാം വലിച്ചു വാരി പള്ള നിറയ്ക്കുന്ന ആ മോശമായ ദുഷിച്ച അവസ്ഥയാണുള്ളത് നിനക്ക് ഒരു മതമുണ്ടോ ഇല്ലയോ എന്നൊരു ചിന്തയും നിന്റെ ഹൃദയത്തിനില്ലേ നിനക്ക് ശരിയായ രൂപത്തിൽ ജീവിക്കുവാൻ മനുഷ്യനായി ജീവിക്കാൻ മനുഷ്യ കോലങ്ങളായിട്ടല്ല മനുഷ്യനായി ജീവിക്കാൻ അള്ളാഹു സുബാനർശനത്തിന് വേണ്ടി നിനക്ക് വെച്ച് തന്നിരിക്കുന്ന സംവിധാനിച്ചു തന്നിരിക്കുന്ന മതത്തെ സംബന്ധിച്ചും ആ മത നിയമങ്ങളെ സംബന്ധിച്ചും മതമൂല്യങ്ങളെ സംബന്ധിച്ചും യാതൊരുവിധ ചിന്തയും ഇല്ലാത്ത അവസ്ഥയാണല്ലോ നിന്റെ അവസ്ഥ വളരെ മോശമെന്ന് എട്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള ജനതയോട് ഒന്നരായ ശ്രീഹനഅ മുഹീദ്ദീൻ അബ്ദുൽ ജീലാനി തങ്ങൾ ഉപദേശിക്കുന്നുവെങ്കിൽ സഹോദരന്മാരെ ആ എട്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം എത്രയോ ലോകം പുരോഗമിച്ചു പക്ഷെ അതുപോലെ തന്നെ അതിൻ്റെ പതിന് മടങ്ങ് ആത്മീയമായിട്ട് മതകീയമായിട്ട് ലോകം മത എന്നതിൽ തർക്കമില്ല അതുകൊണ്ട് മഹാനവറികളുടെ ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പരിവർത്തനമുണ്ടാക്കണം മാറ്റമുണ്ടാക്കണം ജീവിതത്തിൽ എത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം മെച്ചപ്പെടുത്താൻ സാധിക്കണം അപ്പോഴാണ് നമ്മുടെ ഈ അറിവുകൾ കേൾക്കലും പഠിക്കലും മനസ്സിലാക്കലെല്ലാം വിജയത്തിലെത്തുകയുള്ളൂ അള്ളാഹു സുബാനോഹുവാന കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി വിജയം വരിക്കാൻ നമുക്കും കുടുംബങ്ങൾക്കും മറ്റ് ബന്ധുമിത്രാദികൾക്കും തോഫും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ചെയ്യുന്നു മഹാനവറുകൾ തുടരുകയാണ് ഹേ ഗതി മുട്ടിയവനെ നിന്റെ വിഷയത്തിൽ നീ കരയൂ നിന്റെ പുത്രൻ മരണപ്പെടും അപ്പോൾ പുനരുദ്ധാന നിന്നിൽ ഭവിച്ചു നിന്റെ മതം മരിക്കും നിനക്ക് യാതൊന്നുമില്ല നീ കരയുകയുമില്ല നിന്റെ മതത്തിന്റെ മൂല്യവത്തുക്കളിൽ നിനക്ക് ഭവിക്കുന്ന നാശനഷ്ടങ്ങൾ കാണുകയാൽ നിന്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കരയുന്നു നിനക്ക് ബുദ്ധിയില്ല കണ്ട നമ്മുടെ ചില അവസരങ്ങൾ അല്ലെങ്കിൽ ചില അവസ്ഥകൾ മഹാനവരുകൾ നമുക്ക് മനസ്സിലാക്കി തരുകയാണ് നിന്റെ വിഷയത്തിൽ നീ കരയണം എന്നാ കാരണം നമ്മൾ അത്രത്തോളം മതത്തെ അവഹേളിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആദരബാ നബി മുഹമ്മദ് മുസ്തഫ സല്ലൂടെ നമുക്ക് പൂർത്തീകരിച്ചു തന്ന വിശുദ്ധമായ മതം ആ മതത്തിന്റെ ചിട്ടകളും അതിന്റെ ചട്ടങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന ഗതിമുട്ടി മുന്നോട്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെപ്പറ്റി യാതൊരു ചിന്തയും നമ്മുടെ മക്കൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കരയുന്നതിന് യാതൊരു പഞ്ഞുവില്ല നിൻ്റെ മതം മരിക്കും നിനക്ക് യാതൊന്നുമില്ല മതം വരയ്ക്കുമെന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ യാതൊരു മൂല്യവും ജീവിതത്തിൽ പകർത്തുക ഇല്ല എന്ന് മാത്രമല്ല മതമൂല്യങ്ങളെയും മതമൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നവരെയും അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നൊരവസ്ഥാ വിശേഷമാണ് നിന്നിലുള്ളത് എന്നിട്ടും നിനക്ക് അതിൽ യാതൊരു വിഷമവുമില്ലല്ലോ ഏ മതത്തിൻ്റെ മൂല്യവത്തുക്കളിൽ നിന്ന് നിനക്ക് ഭവിക്കുന്ന നാശനഷ്ടങ്ങൾ കാണുകയാൽ നിന്റെ പേരിൽ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കരയുന്നു നിനക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് നിന്റെ ഈ വളരെ മോശമായ ദുഷിച്ച അവസ്ഥ കൊണ്ട് അവർക്കറിയും നിനക്ക് ബുദ്ധിയില്ല നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ നിന്റെ മതത്തിൽ വരുന്ന നഷ്ടങ്ങളുടെ പേരിൽ നീ കരയുമായിരുന്നു നിന്റെ അടുക്കൽ മൂലധനമുണ്ട് അതിനെക്കൊണ്ട് നീ വ്യാപാരം ചെയ്യുന്നില്ല ഈ ബുദ്ധിയും ഈ നാണവും മൂലധനങ്ങളാകുന്നു അവ രണ്ടും ഉപയോഗിച്ച് വ്യാപരിക്കുവാൻ നിനക്ക് വകതിരിവില്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കപ്പെടാത്ത ജ്ഞാനം പ്രയോജനം ലഭിക്കാത്ത ബുദ്ധി ഫലപ്രാപ്തി ഇല്ലാത്ത ജീവിതം വസിക്കപ്പെടാത്ത പോലെ അറിയപ്പെടാത്ത നിധി പോലെ ഭക്ഷിക്കപ്പെടാത്ത ഭക്ഷണം പോലെ കണ്ട രൂപമ എത്ര കൃത്യമായ ഉപമയാണ് മഹാനവറികൾ നമുക്ക് തരുന്നത് നീ സ്ഥിതി ചെയ്യുന്ന പരിധി ഏതാണെന്ന് നീ അറിയാത്ത പക്ഷം ഞാനതറിയും സെറൻ്റെ ബാഹ്യമായ വിധി വിലക്കുകളാകുന്ന കണ്ണാടി എൻ്റെ വശമുണ്ട് അള്ളാഹു അർജവജല്ലെ സംബന്ധിച്ചറിയുന്ന യാതൊരു അന്തർജ്ഞാനമാകുന്ന കണ്ണാടിയും എൻ്റെ വശമുണ്ട് അതെ ബാഹ്യജ്ഞാനവും ഉണ്ട് ആന്തരിക ജ്ഞാനവും രണ്ടും സമന്വയിപ്പിച്ച വ്യക്തിയാണ് ഞാൻ എന്ന് ഹസാഹം സദസിനെ ഉത്ബോധിപ്പിക്കുന്നു അതുകൊണ്ട് നീ നിനക്കറിയില്ലെങ്കിൽ എനിക്ക് അത് അറിയാം അതുകൊണ്ട് നീ കൃത്യമായ ജീവിതം ചിട്ടപ്പെടുത്തിയെടുക്കണം മതത്തിനനുസരിച്ച് ഇസ്ലാമിക ജീവിതം നീ ചിട്ടപ്പെടുത്തി കൊണ്ടുവരണമെന്ന് സദസ്സിനെ ഉത്ബോധിപ്പിക്കുന്നു വിസ്മൃതി നിദ്രയിൽ നിന്ന് നീ ഉണരൂ പ്രബോധാവസ്ഥ എന്ന പ്രബുദ്ധാവസ്ഥ എന്ന വെള്ളം കൊണ്ട് നിന്റെ മുഖം കഴുകൂ എന്ന ശേഷം നീ നോക്കൂ നീ മുസ്ലിമാണോ അതല്ല ആ അമുസ്ലിമാണോ സത്യവിശ്വാസിയാണോ അതല്ല കപട വിശ്വാസിയാണോ തൗഹീദിൽ അടിയുറച്ചവനാണോ അതല്ല പങ്കു ചേർക്കുന്നവനാണോ ലോകമാന്യക്കാരനാണോ അതോ നിഷ്കളങ്കനാണ് അവന്റെ താല്പര്യത്തോട് ശരിയായി യോജിക്കുന്നവനാണോ അതല്ല വിപരീതം പ്രവർത്തിക്കുന്നവനാണോ തൃപ്തിപ്പെടുന്നവനാണോ അതല്ല ക്രോധിക്കുന്നവനാണോ നീ തൃപ്തിപ്പെടുകയോ അല്ല ക്രോധിക്കുകയോ ഹക്ക് അജല്ല നിന്നെ കൊണ്ട് ഒരു ആവശ്യമില്ല നീ എന്ത് ചെയ്താൽ അള്ളാഹുന്നതില്ല നിന്റെ യാതൊരു ആവശ്യമില്ല അവയുടെ ഉപദ്രവവും പ്ര പ്രയോജനവും നിന്നെ കൊള്ള തന്നെ മടങ്ങുന്നതാണ് മാന്യനും സൗമ്യനും ഉദാഹരണമായ യാതൊരുത്തനെ താൻ സ്തോത്രം ചെയ്യുന്നു അഥവാ അള്ളാഹിബിനെ സ്തുതിക്കുന്നു ആശകളും സൃഷ്ടികളും അവൻ്റെ ദാക്ഷിണ്യത്തിൻ്റെയും ഔദാര്യത്തിന്റെയും ചുവടയാകുന്നു അവൻ നമുക്ക് ഔദാര്യം ചെയ്യാത്ത പക്ഷം നാം നശിച്ചേ തീരു എല്ലാ ഓരോരുത്തൻ്റെയും പ്രവർത്തനങ്ങൾക്ക് അവ ഓരോന്നും അർഹിക്കുന്ന പ്രതികരണം അവൻ നൽകുന്ന പക്ഷം നാം മുഴുവൻ നശിച്ചു പോകുമായിരുന്നു കണ്ടോ സാനം വന്നിട്ട് മഹാനോട് പറയുക നമ്മുടെ ഓരോ പ്രവർത്തിക്കും അതനുസരിച്ച് അപ്പാപ്പിങ്ങനെ അല്ല പ്രതികരിച്ചിരുന്നെങ്കിൽ എപ്പോഴേ നമ്മൾ മൊത്തം കൂടെ നശിച്ച് നാരായ്മ അടഞ്ഞു പോയായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ സൗമ്യതയും കാരുണ്യവും വിശാലമായതുകൊണ്ട് അള്ളാഹു ശ്രമിക്കുന്നു സഹിക്കുന്നു എന്ന കാരണത്താലാണ് നാം ഇങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകുന്നതെന്ന് അതുകൊണ്ട് നമ്മുടെ എല്ലാവിധ മോശത്തരങ്ങളും അരുതായ്മകളും വിട്ടുകൊണ്ട് ഹൃദയത്തെയും നമ്മുടെ ബാഹ്യമായ അവയവങ്ങളെയും അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും ചലിപ്പിക്കുവാനും ജീവിക്കുവാനും തയ്യാറാകണമെന്നാണ് മഹാൻ അവൾ ഇവിടെയും നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് നാഥന അറബ് നമുക്കെല്ലാവർക്കും തോഫിക്കും നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു വിജയിപ്പിക്കട്ടെ അലഹിമീൻ അസ്ലാമലൈക്കും വരഹമുല്ലാ വാത്ത